ഹായ് ഡിയേഴ്സ്, അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ ദിവസമായാലും നമ്മൾ മോർണിംഗ് റൊട്ടീനും കാര്യങ്ങളൊക്കെ കാണിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയം മുതലുള്ള ഒരു സന്ധ്യ വരെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് വർത്തമാനം പറിച്ചിലും നമ്മളെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. ഈ കുപ്പിയിൽ നിന്ന് ഇറങ്ങി വന്ന ഭൂതത്തിൻ്റെ അരി ഇങ്ങനെ പണിയെടുത്ത് ഇങ്ങനെ നടക്കണതല്ലേ നിങ്ങൾ കാണല്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സീനുകൾ അങ്ങനെ അധികം കാണില്ലല്ലേ. അപ്പോൾ ഇതായി ചോറൊക്കെ കഴിഞ്ഞ് റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഫോണും തോണ്ടി ഇരിക്കുകയാണ് പരിപാടി. അപ്പോൾ ഇന്ന് ചോറ് തിന്നാൽ കുറച്ച് നേരം വൈകിട്ടോ. ഏട്ടൻ വന്നിട്ട് ഒപ്പരം തിന്നാന്ന് വിചാരിച്ചിട്ട് എല്ലാ ദിവസവും അങ്ങനെ കാത്തിക്കില്ല. അപ്പോൾ ഇന്ന് വിശപ്പും കുറച്ചൊന്ന് കുറഞ്ഞ നേരം ഞാൻ വിചാരിച്ചിരുന്നാൽ പിന്നെ ഏട്ടൻ വന്നിട്ട് ഒപ്പരം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു രണ്ടരയ്ക്ക് ആയിട്ടോ ഏട്ടൻ ചോറ് തിന്നാൻ വരെ. ഈ ചോറ് ഇന്ന് കഴിഞ്ഞാലുണ്ടല്ലോ എന്തെങ്കിലും ഒരു മധുരം എടുത്ത് ഇങ്ങനെ വായിലിടണം എന്നുള്ളത് ഒരു ഭയങ്കര ഒരു പൂതിയായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ പല്ലുമലൊട്ടി മുട്ടായി ഉണ്ട് നമ്മളെ പണ്ടത്തെ, ഞങ്ങൾ അങ്ങനെ ആട്ടെ പറയാം, അതിങ്ങനെ പല്ലുമലൊട്ടി ഒരു പുളീൻ്റെ ഒരു മുട്ടായിയാണ്. അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും എടുത്ത് വായലിട്ടിട്ടുള്ള കോപ്പിരാട്ടിക്കളിയാണ് നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ നിങ്ങളെ കമൻസിനൊക്കെ റിപ്ലൈ തരാൻ കുറച്ച് സമയം ഇരുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഫോണൊക്കെ തോണ്ടി കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ, നമ്മൾ ഈവനിങ് റൊട്ടീൻ തുടങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമൊക്കെ അകമൊക്കെ ഒന്ന് അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് ഇനി പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണം. നമ്മൾ ഡീപ്പ് ക്ലീനിങ് ഇന്ന് പുറത്താണ് കേട്ടോ. അപ്പോൾ ഇടവഴി ക്ലീൻ ആക്കലാണ് ഇന്നത്തെ ഡീപ്പ് ക്ലീനിങ്ങിൽ നമ്മൾ എഴുതി വെച്ചത്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ച അകമൊക്കെ ഒന്ന് അങ്ങോട്ട് അടിച്ചു വാരിയിട്ടിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാമെന്ന്. പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞതിന് കേട്ടോ, അപ്പോൾ ഹോം ടൂർ ഒന്ന് കാണിക്കുന്നു. അപ്പോൾ ഹോം ടൂർ നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തതിന് കേട്ടോ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയതുപോലത്തെ ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് ഉണ്ട് കേട്ടോ. ആ സിറ്റ് ഔട്ട് കഴിഞ്ഞ് വരുമ്പോൾ അതാ ഇതുപോലെ ഒരു ലിവിങ് റൂമാണുള്ളത്. ടിവിയും അതുപോലെ തന്നെ ഒരു കോർണർ സെറ്റൊക്കെ ഇട്ടിട്ട് ഒരു കുഞ്ഞ് ലിവിങ് റൂം ഉണ്ട്. പിന്നെ ആ ലിവിങ് റൂമിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം ഉള്ളത്. രണ്ട് ബെഡ്റൂമാണ് കേട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്ത് വാഷ് ബേസിനും ലിവിങ് റൂമെന്ന് നേരെ കാണുന്നത് വാഷ് ബേസിനൊക്കെ വെച്ചൊരു ഏരിയ ഉണ്ട്. പിന്നെ ഡൈനിങ് ടേബിൾ ഇടാൻ ഒരു കുഞ്ഞ് ഏരിയ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റെയർ കേസ് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ഒതുക്കിയിട്ടാണുള്ളത്. അപ്പം മേലത്തെ പണിയൊന്നും നടന്നിട്ടില്ല, കോണിക്കൂടി ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ രണ്ട് ബെഡ്റൂം ആയിട്ടാണുള്ളത്. ഒരു ബെഡ്റൂം ഇതുപോലെ ഈ ഇതുണ്ടല്ലോ നമ്മളെന്താ പറയുക, ബാത്റൂമൊന്നും ഇല്ലാത്ത, ബാത്റൂം അറ്റാച്ച്ഡ് അല്ലാത്തൊരു ബെഡ്റൂമും ഉണ്ട്. പിന്നെ അടുത്ത ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടുള്ളത്. അപ്പോൾ പണിയെടുക്കുകയാണെങ്കിൽ ഇനിയും ഇഷ്ടംപോലെ പണി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ കൂടിയ സമയത്ത് നിലത്തെ പണിയൊന്നും കഴിയാണ്ടാണ് കൂടിയത്. ഇപ്പം ഈ കുറച്ചായിട്ടുള്ളൂ നിലത്തെ, കുറച്ച് മീൻസ് ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ടുള്ളൂ കേട്ടോ നിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട്. നിലത്തെ പണി എന്ന് പറഞ്ഞാൽ നമ്മളെ ടൈലൊക്കെ ഇട്ടത്. അപ്പോൾ ടൈലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വർക്ക് ഏരിയേൻ്റെ പണിയുണ്ട്. അപ്പോൾ വർക്ക് ഏരിയ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കണം. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആദ്യമേ കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് ഇവിടുത്തെ മുക്കും മൂലി അറിയാമെന്നുള്ള സ്ഥിതിയാണ് കേട്ടോ. പിന്നെ നമ്മളെ സബ്സ്ക്രൈബർ പറഞ്ഞതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. പിന്നെ ഉള്ളതാ ഈ ഒരു ബെഡ്റൂമാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ വർക്ക് ഏരിയേൻ്റെ കാര്യം. അപ്പോൾ വർക്ക് ഏരിയേൻ്റെ പണി തുടങ്ങുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ വീഡിയോ ചെയ്തിന് കേട്ടോ വർക്ക് ഏരിയേൻ്റെ പണിയാണെന്നൊക്കെ. അപ്പോൾ ഇപ്പോഴും നമ്മളെ കമൻറ്റിൽ ചോദിക്കലുണ്ട് അബി വർക്ക് ഏരിയേൻ്റെ പണി എന്തായി നിർത്തി വെച്ചാൽ എന്താണെന്നൊക്കെ. അപ്പോൾ അത് മെല്ലെ മെല്ലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ, അങ്ങനെ പെട്ടെന്ന് എടുക്കണമെന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് പൈസ വന്നപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് കെട്ടിയിട്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പം വാർത്ത് വിട്ടിക്കണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് ഗ്രിൽസൊക്കെ വെച്ച് കെട്ടി കുടുക്കി അങ്ങ് കുറേ പണിയുണ്ട്. പണി പറയുകയാണെങ്കിൽ കുറേ പണിയുണ്ട്, പക്ഷെ നമുക്ക് മെല്ലെ 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 ഇങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് രാവിലത്തെ ഒരു ക്യു ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ അകത്ത് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു ഒതുങ്ങിയ പോലെ തന്നെയാണ് ഉണ്ടാവുക. പിന്നെ ഒരു അടിച്ചു വാരൽ മാത്രം മതി. അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞ് നേരെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റം ഒന്ന് അടിച്ചു വാരിയിട്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി ഇടവഴി ഒന്ന് നന്നാക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഇടവഴി നന്നാക്കൽ എനിക്ക് ഭയങ്കര തലവേദന പിടിച്ചൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ പുല്ലിങ്ങനെ വരുന്ന സമയത്ത് തന്നെ ഓരോരോ ഭാഗം വെച്ച് അങ്ങോട്ട് ക്ലീൻ ചെയ്താൽ മതി. പക്ഷേ അത് ഭയങ്കര മടിപ്പണിയായിട്ട് ഇങ്ങനെ എപ്പോഴും ഞാൻ മാറ്റി മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് ഇതാ ഇതുപോലെ കാടാവണ സമയത്താണ് മൊത്തത്തിൽ നിന്ന് വൃത്തിയാക്കാം. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, ഇനി നമുക്ക് നമ്മളെ ഈ ഒരു ഇടവഴി ക്ലീനിങ്ങിൻ്റെ മുഴുവനായിട്ട് വൃത്തിയാക്കുമല്ലോ കേട്ടോ. ഞാൻ ഇങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചേച്ചാണ് വൃത്തിയാക്കി എടുക്കല്. മുഴുവനായിട്ട് വൃത്തിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ഭാഗമായിട്ട് ഇന്നിപ്പം പണിക്ക് ഇറങ്ങുന്നതിന് മുമ്പേ ഇത്രയും ഭാഗം ഞാൻ ഇന്ന് വൃത്തിയാക്കും എന്നുള്ളത് അങ്ങോട്ട് തീരുമാനിച്ചിട്ട് ആ ഒരു ഭാഗത്തുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യട്ടോ. അങ്ങനെയാണ് ഈ ഒരു ഇടവഴി ക്ലീനാക്കണ പരിപാടി ചെയ്യൽ. അപ്പോൾ ഈ ഒരു കലാപരിപാടി ഇനിയിപ്പോൾ എന്തായാലും ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് ഉണ്ടാവും കേട്ടോ, പുല്ല് വറക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അത് അവിടുന്ന് അങ്ങനെ നടക്കട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് വർത്തമാനം പറയാം, കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ.
അപ്പോൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ വന്നൊരു കമൻറ്റാണ് കേട്ടോ, എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കമൻറ്റാണ്. അപ്പം ഈ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക, അതിനൊരു റെമഡി ആയിട്ടോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുക, അപ്പം എന്തെങ്കിലും ഒന്ന് പറഞ്ഞുതരുമോ എന്ന് പറഞ്ഞിട്ട്, ഈ സ്ട്രെസ് അടിച്ചിരിക്കുന്ന ആളോട് നമ്മളൊരു മോട്ടിവേഷൻ പറഞ്ഞിട്ടോ ഒരു തത്വം പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല അല്ലേ. അപ്പോൾ ഓരോ നേരെ മറുപടി എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു മനസ്സിലെങ്കിലും വിചാരിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും എന്നറിയാം. ഇതൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ്, ഇതൊക്കെ അനുഭവിച്ച് നോക്കണം എന്ന്. അപ്പം അത് ശരി തന്നെയാണ്, 100% ശരിയാണ്. ഓരോരുത്തരുടെ അവസ്ഥയെ കൂടി ആ ഒരു സ്ട്രെസ് കൂടി കടന്നു പോകുമ്പോൾ അതിന്ന് പുറത്ത് കടക്കുക എന്ന് പറയുന്നത് ഓരെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു ടാസ്ക് തന്നെയാണ്. ഇപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ വലിയൊരു സ്ട്രെസ്സായിട്ടുള്ള ഒരു സ്റ്റേജ് ഒരു സിറ്റുവേഷൻ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഇപ്പം ചെറിയ രീതിയിൽ ഇപ്പോൾ ഇതുപോലെ മൂഡ് സ്വിങ്സ് ഒക്കെ വരിക, അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ചടഞ്ഞു കൂടിയിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിക്കുക എന്താണെന്ന് അറിയാം. എനിക്കൊരു ഫോർവേഡ് മെസ്സേജ് വന്നതാണ് കേട്ടോ, ഞാൻ ഓർമ്മിക്കാം. ആ ഒരു മെസ്സേജ് വാട്സപ്പിൽ വന്ന ആ ഒരു മെസ്സേജ് വായിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെ ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കുക അങ്ങനെയാണ്, പെട്ടെന്ന് മനസ്സിലേക്ക് വരൂ ഈ ഒരു മെസ്സേജാണ് കേട്ടോ. അപ്പം മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ചെറുതായിട്ട് ചോറിനൊക്കെ ഒരു വീടുള്ള ആൾക്കാരാണെങ്കിൽ അത് വീടില്ലാത്തതിൻ്റെ ഒരു സ്വപ്നമാണ് അല്ലേ. അപ്പം നമ്മൾ ഉള്ളതിൽ നന്ദിയുള്ളവരാവുക എന്നുള്ളതാണ്. ഇപ്പം മാസം ഒരു 10,000 കിട്ടണ ഭയങ്കര ഭാരമുള്ള അല്ലെങ്കിൽ ഒരു ഭയങ്കര സ്ട്രെസ്സായിട്ടുള്ള ഒരു ജോലിയാണെന്ന് വിചാരിക്കുക. ആ ഒരു ജോലി എന്ന് പറയുന്നത് ജോലി ഇല്ലാണ്ട് നടക്കണവൻ്റെ ഒരു സ്വപ്നമാണ് അല്ലേ. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം നമ്മളെ ആരോഗ്യം, നമ്മളെ ഈ ഒരു ആരോഗ്യം, അത് ആരോഗ്യം ഇല്ലാത്തവൻ്റെ അല്ലെങ്കിൽ കിടപ്പിലായവൻ്റെ ഒരു സ്വപ്നമാണ് അല്ലേ, നല്ലൊരു ആരോഗ്യം ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കണം നമ്മളെ മക്കൾ, നമ്മളെ മക്കളെ വികൃതി പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ പറയാനുണ്ടാവും അല്ലേ. അപ്പോൾ ഈ മക്കളില്ലാത്തവരെ സ്വപ്നമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഉള്ളതിൽ നന്ദി പറയുക, ഉള്ളതിൽ നന്ദി കണ്ടുപിടിക്കുക, അങ്ങനെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ സ്ട്രെസ് നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണ തൃപ്തിയോടെ ജീവിക്കുക, അങ്ങനെയുള്ള ജീവിതം ഉണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒരു സംഗതിയേ ഇല്ല, അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ ലൈഫ് എന്ന് പറയുന്നത് ഒരു നീണ്ട യാത്രയായിട്ട് അങ്ങോട്ട് കണക്കാക്കുക. ആ ഒരു യാത്രയിൽ ഇപ്പം ഇന്ന കാര്യം നടന്നാൽ മാത്രമേ എനിക്ക് ലൈഫുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം പൂർത്തിയാക്കിയാൽ മാത്രമേ എനിക്ക് ലൈഫ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ വിചാരിച്ച് നടക്കുകയാണെങ്കിലും നമ്മൾ ഈ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും സന്തോഷിക്കില്ല അല്ലേ. അപ്പോൾ അതിന് പകരം നമ്മൾ ഈ യാത്ര തന്നെയാണ് എൻ്റെ ലൈഫ് എന്നുള്ളത് അങ്ങോട്ട് മനസ്സിലാക്കുക. ഈ ജീവിതം എന്ന് പറയുന്നതുണ്ടല്ലോ, ഈ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രം പൂർത്തിയാവുന്ന ഒരു സാധനമല്ല, ഈ യാത്ര തന്നെയാണ് നമ്മളെ ജീവിതം എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ പൂർണ്ണ തൃപ്തിയോടെ ജീവിക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല, ഈ ലോകത്തുള്ള ഒരാളെ കൊണ്ടും പറ്റില്ല. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുന്നൊരു സംഗതിയാണ്. അത് കുറഞ്ഞു കുറഞ്ഞു പോകണം നിങ്ങൾ കണ്ടിക്കണം. ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയ ആഗ്രഹം ഉണ്ട്, അപ്പോൾ അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആഗ്രഹം വരൂലേ നമുക്ക്. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞാൽ, ഈ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരും. അപ്പോൾ നമുക്കൊരു പൂർണ്ണ തൃപ്തി നമുക്ക് എന്തായാലും അതിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ പറഞ്ഞ് നമ്മളിപ്പോൾ എപ്പോഴത്തെ പോലെ ഇത് ഓവറാക്കി ചളാക്കാനുള്ള റൂട്ടിലേക്കാണ് കേട്ടോ പോണത്. സംഗതി പറഞ്ഞാൽ സിമ്പിളാണ് കാര്യം. ഈ ഒരു സമയത്ത്, ഈ ഒരു നിമിഷത്തിന് നമ്മൾ പ്രസൻറ്റ് എന്ന് പറയുമല്ലോ, ഈ ഒരു പ്രസൻറ്റിന് നമ്മൾ ആഘോഷിക്കുക, നമ്മൾ സന്തോഷിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. നമ്മൾ ഈ സന്തോഷം വരട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ കുത്തിരുന്ന് കഴിഞ്ഞാൽ അത് വണ്ടിയും പിടിച്ച് വരൂല, അതിനെ നമ്മൾ പോയി തെരഞ്ഞു പോയി കണ്ടുപിടിച്ച് സന്തോഷിക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ജീവിതത്തിൽ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൽ വേറൊരു വശം കൂടി ഉണ്ട് കേട്ടോ, നമ്മളെ ലൈഫിനൊരു പൂർണ്ണ തൃപ്തി കിട്ടൂല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതും പറഞ്ഞിട്ട് നമുക്ക് ആഗ്രഹങ്ങൾ വേണം, നമ്മളെ ലൈഫിൽ നമുക്ക് സ്വപ്നങ്ങൾ വേണം. അപ്പോൾ നമ്മളെ കംഫർട്ട് സോണിൽ ഇതൊക്കെ കിട്ടിയതിൻ്റെ ഭാഗ്യമാണെന്നും പറഞ്ഞ് നമ്മളെ കംഫർട്ട് സോണിൽ തന്നെ ഇങ്ങനെ കുത്തിരിക്കാണ്ട് അതിന്ന് നമ്മൾ പുറത്ത് കടന്നിട്ട് നമ്മൾ പ്രയത്നിക്കണം. ഇപ്പം വീട്ടിൽ തന്നെ ഇങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കാണ്ട് എനിക്ക് വീട്ടിലിരുന്നിട്ടും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ചിട്ട് അതിനുവേണ്ടി പ്രയത്നിക്കുമ്പോഴാണ് നമ്മളെ ലൈഫിൽ ഒരു പുരോഗതി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതിനുവേണ്ടി പ്രയത്നിക്കും കൂടി വേണം. അതിൻ്റെ കൂടെ തന്നെ ഉള്ളിൽ നമ്മൾ നന്ദിയുള്ളവരും കൂടി ആയിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെയുള്ള നമ്മളെ സ്ട്രെസ്സും സങ്കടങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ. അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇവിടെ അങ്ങോട്ട് ഫുൾ സ്റ്റോപ്പ് ഇടാം, ഇല്ലെങ്കിൽ പറഞ്ഞ് ഞാൻ വേറെ ഏതെങ്കിലും വൈക്കും പോകും. ഈ കേട്ടോണ്ട് ഇക്കടെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായവരൊന്ന് കമൻറ്റിലൊന്ന് പറയണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളോ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എങ്ങനെയാണ് ഓവർകം ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഈ വായിക്കുന്ന ആൾക്കാർക്കും കമൻറ്റ് നോക്കുന്ന ആൾക്കാർക്കും ബാക്കിയുള്ളവർക്കൊക്കെ അതൊരു യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ പരിപാടിയിലേക്ക് തിരിച്ചു വരാം. അപ്പം നമ്മളെ ഇടവഴി ഇതാ ഇതുപോലെ ആക്കി വെച്ചിരിക്കണേ, ബാക്കിയുള്ളത് നമുക്ക് പിന്നെ ചെയ്യാം. അപ്പം കുറച്ച് ഭാഗം ഞാൻ ഇതുപോലെ ഓരോരോ ദിവസമായിട്ട് ക്ലീൻ ചെയ്യാമെന്നാട്ടാ വിചാരിക്കണത്. അപ്പം ആ ഒരു പണി കഴിഞ്ഞ് ഇനിയിപ്പോൾ അതാ നേരെ അടുക്കളയിലേക്ക് വരിക. അപ്പം ഇന്നൊരു തട്ടിക്കൂട്ട് പരിപാടിയാണ്, പക്ഷേ തട്ടിക്കൂട്ടാണെങ്കിൽ കുറേ ആൾക്കാർക്ക് ഇതൊരു നൊസ്റ്റാൾജി ആയിരിക്കും കേട്ടോ. നൊസ്റ്റാൾജി അടിച്ച ആൾക്കാർ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയവരുണ്ട് എന്നുണ്ടെങ്കിൽ, അപ്പം ഞങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ട് അമ്മ പണ്ട് ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കി തരുന്നിട്ട് നമ്മളെ രാവിലത്തെ പുട്ടുണ്ടാവുമല്ലോ,
പുട്ട് വെച്ചിട്ട് പുട്ടിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു പുട്ട് രണ്ട് കഷ്ണം പുട്ടിന്ന് ബാക്കിയുണ്ട് എന്നിട്ട്. അപ്പോൾ ആ ഒരു പുട്ട് വെച്ചിട്ടുള്ള ഒരു പുട്ടുപ്പുമാവാണ് ഇന്ന് കുട്ടികൾ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ പുട്ടുപ്പുമാവും കട്ടൻ ചായയും കൊടുക്കാമെന്നാട്ടോ ഞാൻ വിചാരിക്കണത്. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. ഇത് ഉണ്ടാക്കാൻ അറിയണവർ വിചാരിക്കും ഇവളിതൊക്കെ ഇങ്ങനെ വിസ്തരിച്ച് പറയണത് എന്തിനാണ്, ഇതെല്ലാവർക്കും അറിയണതല്ലേ എന്നിട്ടോ. അപ്പം ഞാനും പല റെസിപ്പി അങ്ങനെ വിചാരിക്കും കേട്ടോ, ഇതെല്ലാവർക്കും അറിയണതല്ലേ, ഇതിപ്പോൾ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന്. പക്ഷേ അങ്ങനെയുള്ളത് ഞാൻ എന്തെങ്കിലും വീഡിയോയിൽ കാണിക്കുമ്പോൾ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും വരലുണ്ട്, അപ്പോൾ ഇത് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ഈ വീഡിയോയിൽ പറയണേന്ന്. അപ്പോൾ ഇതുപോലെ ഈ പുട്ട് വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഓർക്കൊരു ഉപകാരം ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ ആദ്യം തന്നെ പുട്ടൊക്കെ ഒന്ന് കുഴച്ചൊന്ന് റെഡിയാക്കി വെക്കുക, അത് കഴിഞ്ഞിട്ട് പുട്ടൊന്ന് പൊടിച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുറിച്ചിടുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ചെറിയൊരു ബീൻസ്, നമ്മളെ കയ്യിൽ നമ്മൾ എങ്ങനെയാണ് ഉപ്പുമാവ് വെക്കുക, അതുപോലെ ക്യാരറ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ക്യാരറ്റ് ഇടാം. പിന്നെ ഞാൻ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിക്കണ്, പിന്നെ അതുപോലെ തന്നെ ഉള്ളി എടുത്തിക്കണം, എന്നിട്ട് ചോപ്പറിലിട്ട് നല്ലോണം ചോപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ കൈകൊണ്ട് അരിഞ്ഞാലും മതി. അപ്പോൾ ഇവിടെയുള്ളവർക്ക് ഈ ക്യാരറ്റ് ഉള്ളിയൊക്കെ ചിലപ്പോൾ അരിഞ്ഞിട്ട് കൊടുത്താൽ ചിലപ്പോൾ അതൊക്കെ പെറുക്കി ഇങ്ങനെ എടുത്ത് വെക്കണൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ഇതുപോലെ ചോപ്പറിൽ നല്ല ഫൈനായിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പണിയിലില്ല. അപ്പോൾ ഈ ഉപ്പുമാവിൻ്റെ കൂടെ തന്നെ നമ്മൾ രണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞവരെ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ താനറിയാണ്ട് ഇതൊക്കെ വയറ്റിലേക്ക് എത്തിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ചോപ്പർ വാങ്ങിച്ച നല്ല ഗുണമാണ് കേട്ടോ. അങ്ങനെ ഈ വെജിറ്റബിളൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് കൊടുത്താൽ ഒരറിയാണ്ട് തന്നെ ഓരോ വയറ്റിലേക്ക് എത്തിക്കോളും. ഇനി നമുക്ക് കുറച്ച് സ്പീഡിലിടാം. ഇനി വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല. വെളിച്ചെണ്ണ ഒഴിക്കുക, നമ്മൾ ഉഴുന്നും കടുകും അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മുറിച്ച് ചോപ്പ് ചെയ്ത് വെച്ച സാധനങ്ങളുണ്ടല്ലോ, അപ്പോൾ ആ അതും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ വല്ലാണ്ട് വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞാൽ നമ്മളെ പുട്ടും കൂടി, നമ്മൾ പൊടിച്ച് വെച്ച പുട്ടും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക, നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സംഗതി അടിപൊളിയായിരിക്കും കേട്ടോ. കട്ടൻ ചായ കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. കട്ടൻ ചായൻ്റെ കൂടെ ഒരു സ്പൂണിൽ ഇങ്ങനെ ഇതിങ്ങനെ കോരി ഇങ്ങനെ കട്ടൻ ചായയും കുടിക്കുക, പുട്ട് ഉപ്പുമാവും അങ്ങോട്ട് തിന്നുക, അടിപൊളി കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ പുട്ട് ഇതുപോലെ ഇനി ബാക്കി വന്നു കഴിഞ്ഞാൽ എടുത്തിട്ടാളാൻ നിൽക്കണ്ട, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി അടിപൊളിയായിരിക്കും. മക്കളോട് നല്ലൊരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. രാവിലത്തെ പുട്ട് ബാക്കി വന്നിട്ട് ഉണ്ടാക്കിയതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതവിടെ ഇട്ടേച്ച് പോകും. അതൊക്കെ റെഡിയാക്കി വെച്ചപ്പോഴത്തേക്ക് നമ്മളെ ശിഖമോള് ലാൻഡ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇൻസേർട്ടൊക്കെ ചെയ്ത് രണ്ട് ഭാഗം മുടിയൊക്കെ കെട്ടിട്ട് കഴിഞ്ഞിട്ട് പോയത്. വരുമ്പോഴത്തേക്ക് ഈയൊരു കോലത്തിലായിരിക്കും, കാക്കിരി പീക്കിരി ആയിട്ടായിരിക്കും വരിക കേട്ടോ. അപ്പോൾ വന്ന് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് മുന്തിരി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുന്തിരിയൊക്കെ കഴിച്ചുകൊണ്ട് ഇതാ വിശേഷങ്ങൾ പറയണ തിരക്കിലാണ്. കുറച്ച് സമയം ഈ ഒരു സമയത്ത് ഓളപ്പുരം നിന്നിട്ടില്ലെങ്കിൽ ഓക്ക് ഭയങ്കര ഒരു ദേഷ്യമായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ഇരുന്ന് കൊടുക്കും കേട്ടോ. കുറേ പറയാനുണ്ടാവും കുറേ കാര്യങ്ങൾ. അപ്പോൾ ഓൾ വന്നു കഴിഞ്ഞ് പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴാണ് നന്ദൂട്ടം വരിക. അപ്പോൾ അതുവരെ ഇങ്ങനെ ഓളോട് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നന്ദൂട്ടം വന്ന് പിന്നെ രണ്ടാളും കൂടി പിന്നെ കളിക്കാൻ പോകേണ്ട തിരക്കാണ്. നന്ദ് വന്നു കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ പോകേണ്ട തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടാളും കൂടി കളിക്കാൻ പോയി. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ നമ്മളെ ഷോർട്സ് ഇടുന്നുണ്ട് കേട്ടോ ഇപ്പം. അപ്പോൾ ഇപ്പം നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ തിങ്കൾ ബുധൻ വെള്ളിയാഴ്ച മൂന്ന് ദിവസം ആയിട്ട് ഡേ ഇൻ മൈ ലൈഫും പിന്നെ അതിൻ്റെ കൂടെ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും നമ്മളെ ഷോർട്സും ഇടലുണ്ട് കേട്ടോ. അപ്പോൾ ഷോർട്സിലുള്ള കാര്യങ്ങൾ റെഡിയാക്കണം, അത് എഡിറ്റ് ചെയ്യലും ഷൂട്ട് ചെയ്യലും പരിപാടിയൊക്കെയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി നാളത്തേക്ക് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കണ്. അപ്പോൾ ഇനിയുള്ള പരിപാടി അടുത്ത ദിവസത്തേക്ക്, നാളത്തേക്കുള്ളത് ഒന്ന് പ്രീപ്രിപ്പ് ചെയ്ത് വെക്കുക, നാളത്തേക്ക് നമ്മൾ ഒരുങ്ങി നിൽക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. ആ കലാപരിപാടിയാണ് ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോണത്. അപ്പോൾ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം നമ്മൾ മീൽ പ്ലാനിങ്ങും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ട് നമുക്ക് അടുക്കളയിൽ. അപ്പോൾ അതിൽ നിങ്ങൾ തലേ ദിവസം ഇങ്ങനെ എഴുതി വെക്കും അടുത്ത ദിവസത്തേക്കുള്ള മെനുസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒന്ന് എഴുതി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നാളെ ബ്രേക്ക്ഫാസ്റ്റിന് ആലു പൊറാട്ടയാണ്, പിന്നെ കുറച്ച് തൈരും ഉണ്ട്. അപ്പോൾ തൈരും ആലു പൊറാട്ടയും പിന്നെ നമ്മളെ അച്ചാറുമാണല്ലോ അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ ബ്രഞ്ചിന് റോബസ്റ്റ് പഴം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ലഞ്ചായിട്ട് ചോറും ബീൻസും ഉപ്പേരും മീനുണ്ട്. അപ്പോൾ മീനൊക്കെ നന്നാക്കിയൊക്കെ റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ അതിന് വലിയ പണിയില്ല. അപ്പോൾ മീൻ കറിയും വെക്കണം, മീൻ പൊരിക്കും വേണം. ഇവിടെ പൊരിച്ച മീൻ ശിഖമോള് കൂട്ടൂല കേട്ടോ. അപ്പം കറി എന്തായാലും വെക്കണം, അല്ലെങ്കിൽ ഒരു മുളേഷനെങ്കിലും വെച്ചാൽ മാത്രമേ ഉള്ളൂ, ഒരു കഷ്ണം തൊടുകയുള്ളൂ. അപ്പോൾ മീൻ കറിയും മീൻ പൊരിച്ചതുമാണ് നമ്മളെ ലഞ്ചിൻ്റെ പരിപാടി. പിന്നെ സ്നാക്സ് ആയിട്ട് അവിൽ മിൽക്ക് അടിക്കാമെന്ന് കേട്ടോ ഞാൻ വിചാരിക്കണേ. കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കൊരു അവിൽ മിൽക്ക് അടിക്കുമ്പോൾ വിശപ്പും മാറും ദാഹും പോവും. അപ്പോൾ അങ്ങനെ അവിൽ മിൽക്ക് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഡിന്നറിന് ഈ കടലയും മറ്റേതുണ്ടല്ലോ കേങ്ങല്ല, എന്താ പറയുക, പച്ചക്കായി, കടലയും പച്ചക്കായും വെച്ചിട്ട് ഒരു പുഴുക്ക് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നാളത്തെ മെനു എന്ന് പറയുന്നത്, ഇതുപോലെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് ഇനിയിപ്പോൾ ഈ എഴുതി വെച്ചത് മാത്രം, എഴുതി വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, കുറച്ചും കൂടി ഒന്ന് ഈസി ആക്കണം. രാവിലെ ഒരു ജഗബോഗ ഇല്ലാണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മളെ സ്ഥിരം പരിപാടി പ്രീപ്രിപ്പ് ചെയ്ത് വെക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രീപ്രിപ്പ് ചെയ്യാം. അതിനായിട്ടിപ്പം വേറെ തന്നെ ഒരു എക്സ്ട്രാ ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഞാൻ രാത്രിത്തേക്ക് ഇപ്പോൾ ഡിന്നറിന് ഇപ്പോൾ എന്തെങ്കിലും ഇതുപോലെ കടല ഫ്രൈയോ ചെറുപയറോ
അങ്ങനെ എന്തെങ്കിലും ആക്കും. അപ്പോൾ ഇന്ന് ചെറുപയറാണ് കേട്ടോ പുഴുങ്ങേണ്ടത്. അപ്പോൾ അത് പുഴുങ്ങണ കൂട്ടത്തിൽ അതവിടെ കുക്കറിനാവണ സമയം കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തേങ്ങച്ചരി വെക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടി നാളത്തേക്കുള്ള കുറച്ച് പ്രീപ്രിപ്പ് അതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് ചെയ്ത് വെക്കുക കേട്ടോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഉച്ചയ്ക്ക് മുതൽ ഇപ്പോൾ സമയം ഒരു 5:30 ആയിട്ടോ. അപ്പോൾ ഇനിയിപ്പം വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ മക്കളെ രണ്ടാളെ അത്ത് പിടിച്ച് കയറ്റുക, കൂട്ടിലടക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരാളെ പിടിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് അടുത്ത ആൾ പുറത്തേക്ക് പോകും. അപ്പോൾ അത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ അതിനങ്ങോട്ട് ഒരുങ്ങുകയാണ്. പിന്നെ നമ്മളെ സംഗതി ഉഷാറ് പോരട്ടോ, നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണം. പിന്നെ ആ ഒരു ലൈക്കും കൂടി അങ്ങോട്ട് അമർത്തിയേക്ക്. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ഡെയിൻ മലയാളം വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.